ഹലോ, ഞാൻ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് 5 മാസത്തിന് മേലെയായിരുന്നു എനിക്കറിയാം. പക്ഷേ നോ എക്സ്പ്ലനേഷൻസ്. അപ്പോൾ നമ്മളിന്ന് വലിയൊരു അപ്ഗ്രേഡോടുകൂടി വീണ്ടും വീഡിയോ പരിപാടികൾ തുടങ്ങിയാണ്. ഇവിടെ എത്തി നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെപ്പോഴും അൺബോക്സ് ചെയ്യാറുള്ള ആനക്കയത്ത് തന്നെയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ, ഇല്ലിക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ക്യാനൻ തന്ന സമ്മാനം അൺബോക്സ് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ എൻ്റെ മറ്റൊരു ആഗ്രഹം ഒരു ബോക്സും അൺബോക്സ് ചെയ്തത് ഇവിടെയായിരുന്നു. അപ്പോൾ ഞാനിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി എത്തിയേക്കുകയാണ്. സർപ്രൈസ് ഒന്നുമില്ല, എൻ്റെ പുതിയ ക്യാമറ, നമ്മുടെ പുതിയ ക്യാമറ, P1000, നിക്കോണിൻ്റെ P1000. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. പക്ഷേ സമയം 2:30 ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്, റോഡിലൂടെ ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പഴയ പോലെ ആ റോഡിലിരുന്ന് അൺബോക്സ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പുറത്ത് ഒരു തണലുള്ളൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നേക്കാണ്. നമുക്കിനി അധികം വൈകിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. നമ്മുടെ ക്യാമറ ഏതാണ്? നിക്കോണിൻ്റെ P1000. പക്ഷേ ആരോടും പറയരുത്, ചെറിയ ട്വിസ്റ്റുണ്ട്. ഞാൻ ഈ ക്യാമറ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു, അത് 3 ദിവസം മുമ്പ്. അപ്പം അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞപ്പോൾ കടയിൽ വെച്ച് തന്നെ ഇത് തുറന്ന് നോക്കി, അതിന് ശേഷം എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിയായിരുന്നു. അതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴത്തേക്കും മഴക്കാറായിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാമറയ്ക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല, ക്യാമറ എനിക്കൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പോലും പറ്റിയില്ല അന്ന്. പിറ്റേ ദിവസം കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ ഇടയ്ക്ക് കിട്ടിയ ഒരു കുറച്ച് നേരത്തെ, ഒരു 1.5 മണിക്കൂറിൽ പ്രതീക്ഷിക്കാതെയാണെങ്കിലും ആദ്യമായിട്ട് ക്യാമറ കൊണ്ട് ഞാൻ പോയത് അമരങ്കാവിലേക്കായിരുന്നു. അമരങ്കാവിലെ ചെറിയൊരു ബേഡിങ് നടത്തി. ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറും ഇന്ത്യൻ ബ്ലാക്ക് ബേഡൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ പിറ്റ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. കാരണം ഞാൻ ക്യാനൻ്റെ ഒരു യൂസറായിരുന്നു, ക്യാനൻ്റെ ഒരു ബേസിക് മോഡലായിട്ടുള്ള DSLR 1300D അഥവാ 1300D എന്ന് പറയുന്ന മോഡലായിരുന്നു ഞാൻ ഇതുവരെ, നിങ്ങളിതുവരെ കണ്ടിട്ടുള്ള ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോണിലുമായിരുന്നു, ഫോണും മാറി ക്യാമറയും മാറി ഇപ്പം. അപ്പോൾ കുറച്ചുകൂടി നല്ല വിഷ്വൽസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ക്യാനൻ്റെ ബേസിക് മോഡൽ DSLRൽ നിന്നും നിക്കോണിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മോഡൽ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഒരു DSLRൽ നിന്ന് പോയിൻ്റ് ആൻഡ് ഷൂട്ടിലേക്കുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഗ്രേഡിംഗ് അല്ല, ഡൗൺ ഗ്രേഡിംഗ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു അപ്ഗ്രേഡാണെന്നുള്ളത്. കാരണം 2 ദിവസം ഞാനിത് അത്യാവശ്യം ഉപയോഗിച്ച് നോക്കി, ക്യാമറ കയ്യിൽ ഒതുങ്ങി തുടങ്ങി. എന്ന് വെച്ചാൽ ക്യാമറയുടെ സെറ്റിങ്സൊക്കെ കയ്യിൽ ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്യാമറയൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എങ്ങനെ? അതായത് ഞാൻ വീണ്ടും ഇപ്പോൾ വരാൻ നേരത്ത് എല്ലാം ഏകദേശം അതേപോലെ എങ്ങനെയാണോ പെട്ടി തുറക്കുമ്പോൾ ഉണ്ടായിരുന്നത് അതുപോലെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അത്ര വൃത്തിയൊന്നും കാണത്തില്ല അതിൻ്റെ റാപ്പിങ്. എന്നാലും അപ്പോൾ അൺബോക്സിങ്. നൈക്കോണാണോ നിക്കോണാണോ? ശരിക്കും ഞാൻ നോക്കിയപ്പം പറഞ്ഞു അത് ജപ്പാനിലാണ് നിക്കോണിൻ്റെ, അല്ലെങ്കിൽ യെസ് നിക്കോണിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അവർ ഈ നിപ്പോൺ എന്ന് പറയുന്നൊരു പേരും കൂടി ജപ്പാനുണ്ടല്ലോ, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നിക്കോൺ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. പിന്നെ നൈക്കോണെന്നും നൈക്കണെന്നും ഇതെല്ലാം ഞാനും പറയാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് നിക്കോൺ എന്നാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ എന്നുള്ളത്. എന്ത് വണ്ടിയാണ് പോകുന്നത്? ഞാൻ കുറച്ച് സമാധാനമായിട്ട് സ്വസ്ഥതയായിട്ട് വലിയ ബഹളമില്ലാതെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടേക്ക് വരുന്നത്. ഭയങ്കര കത്തിയാണ്, ഇപ്പോൾ തന്നെ പലരും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ പോയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയാണ് കണ്ടതെന്ന്. എത്ര പേര് സ്കിപ്പ് ചെയ്യാതിരുന്നു എന്ന് അറിയണ്ടേ. അപ്പോൾ ഇനിയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ബാ, ഇതാണ് നിക്കോൺ P1000 ബോക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഈ പെട്ടിയുടെ മുകളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ബോക്സിൻ്റെ മുകളിൽ കൂൾപിക്സ് P1000 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ക്യാമറയുടെ ഫ്രണ്ടും ബാക്കും ഉള്ള ഇമേജുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിക്കോണിൻ്റെ ലോഗോയും കാണാം. ക്യാമറയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ദിസ് പ്രൊഡക്റ്റ് ഈസ് ഫോർ സെയിൽ ഒള്ളി ഇൻ ഇന്ത്യ എന്നുള്ളത്. ബോക്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ഗ്രാഫിക്സ് വളരെ സിമ്പിളാണ്. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിക്കോണിൻ്റെ ലോഗോയും കൂൾപിക്സ് P1000 മാത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്, ഇവിടെയും നിക്കോൺ എന്നും കൂൾപിക്സ് P1000 എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ആക്സസറീസ് ഉണ്ടെന്നുള്ളത് 3 ഭാഷകളിൽ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നതും കാണാം.
ക്യാമറയിൽ വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ടെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളും ആപ്പിളിന്റെ ഐഫോൺ, ഐപാഡ്, ഐപോഡ് പോലെയുള്ള ഡിവൈസുകളും ഇതിൽ കണക്ട് ചെയ്യാമെന്നുള്ളതും എഴുതി വെച്ചിരിക്കുന്നു. ക്യാമറ കണക്ടിവിറ്റിയുടെ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫോട്ടോനേഷൻ. ഫോട്ടോനേഷൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാം. അതുപോലെ HDMI സപ്പോർട്ട് ഉണ്ടെന്നും അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന കാർഡ്, അതായത് മെമ്മറി കാർഡ്, SDSC കാർഡ് ആണെന്നും എഴുതി വെച്ചിരിക്കുന്നു. എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതെങ്കിൽ അവർ പ്രിന്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കിയുള്ളൂ കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിക്കോണിൻ്റെയും കൂൾപിക്സ് P1000 ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറയുടെ ചെറിയൊരു ഇമേജും ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും സെയിം ആണ്, പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് ആരാണ്, അതുപോലെ ഇന്ത്യയിലെ MRP എത്രയാണ്, മോഡൽ ഏതാണ് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലെ ഈ ക്യാമറയുടെ MRP എന്ന് പറയുന്നത് 69,950 രൂപയാണ്. ഞാൻ എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്നുള്ളത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കടക്കാരും ഓരോ ലോക്കൽ സ്റ്റോറുകാരും പല വിലയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മേടിച്ച വില കേട്ടിട്ട് വേറൊരു കടയിൽ ചെന്ന് ആരെങ്കിലും ചോദിച്ചിട്ട് ആ വില അതാണല്ലോ, ഈ വില ഇതാണല്ലോ എന്ന് ചോദിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിവിടെ പറയുന്നില്ല. ഇനിയുള്ളത് ബോക്സിൻ്റെ അടിവശമാണ്, അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ. നമുക്കിനി നേരെ ബോക്സ് അൺബോക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ഈ പെട്ടി അൺബോക്സ് ചെയ്യാൻ നേരത്ത് ഇവിടെ രണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാനത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ വെച്ച് തന്നെ, അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന പരിപാടി നമുക്കിവിടെ ഒഴിവാക്കാം. അതിനുശേഷം ഇതാ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തെടുക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിവിടെ കയറിയിരിക്കുന്നത് ഒന്നുകൂടെ ഇവരൊക്കെ ഇങ്ങനെ അടുങ്ങിയിരിക്കട്ടെ. അടയും ഓക്കെ. അപ്പം അത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, വീണ്ടും ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണിത്? ഇത് നിക്കോണിൻ്റെ സ്നാപ് ബ്രിഡ്ജിൻ്റെ ഒരു ഗൈഡാണ്. ഈ സ്നാപ് ബ്രിഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. അത് ആൻഡ്രോയിഡിലും ഐഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതിൽ വൈഫൈയും ബ്ലൂടൂത്തും എനേബിൾഡ് ആണ്, അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകളും ഐഫോണുകളും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ് ബ്രിഡ്ജ്. അത് പലരും ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് പറയുന്ന ഒരു സാധനമാണ്, ക്യാമറയും സ്നാപ് ബ്രിഡ്ജും തമ്മിൽ നേരചൊവ്വേ കണക്റ്റ് ആവുന്നില്ല, ഭയങ്കര പാടാണ് എന്നൊക്കെയുള്ളത്. ഞാൻ ഓർത്തു അതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്, പക്ഷെ കണക്ട് ചെയ്തപ്പോൾ എനിക്കും തോന്നി. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ് ബ്രിഡ്ജ്. സ്നാപ് ബ്രിഡ്ജിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡാണ് നമ്മളിപ്പോൾ ഈ കണ്ട സംഭവം. ഇനി അതങ്ങ് മാറിയിരിക്കട്ടെ. അതിന് ശേഷം വരുന്നത് വാറണ്ടി കാർഡാണ്. അതിന് ശേഷം വരുന്നത് നമ്മുടെ കൂൾപിക്സിൻ്റെ ഒരു യൂസർ മാനുവലാണ്. യൂസർ മാനുവലിൻ്റെ അകത്ത് കുറേ പേജുകളുണ്ട്. അതിലെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് തുറന്നു നോക്കാൻ പോയില്ല, കാരണം ഞാൻ ഒരു ക്യാമറ മേടിക്കണം എന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഏത് ലെവലിലുള്ള ക്യാമറയായിരിക്കണം, ഏത് ബഡ്ജറ്റിലുള്ള ക്യാമറയായിരിക്കണം എന്നൊക്കെ ആലോചിച്ച് പല പല ക്യാമറകളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് എൻ്റെ ബഡ്ജറ്റിൽ ഇപ്പോൾ കയ്യിൽ ഒതുങ്ങുന്ന സാധനം P1000 ആണെന്ന് തീരുമാനിച്ചത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ക്യാമറ കുറേയൊക്കെ അതിൻ്റെ വർക്കിംഗ്, ഈ മാനുവലിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പല യൂട്യൂബ് വീഡിയോസും നോക്കിയും അതുപോലെ കുറേ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മാനുവലിൻ്റെ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്. ഇപ്പോൾ ഒരു കിക്കി ഒച്ച കേട്ടില്ലേ നിങ്ങൾ? അത് നമ്മുടെ കോമൺ കിങ് ഫിഷറാണ്. നമുക്ക് ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം, അവർ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സർവീസ് സെൻ്ററുകളുടെയും കോൺടാക്റ്റുകൾ, അഡ്രസ്സുകൾ, ഫോൺ നമ്പറുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് പേപ്പറുണ്ട്. ഈ കുഞ്ഞ് പേപ്പറിൻ്റെ അകത്ത് ഇത് സാജൻ കുമാർ എന്ന് പറയുന്ന നിക്കോണിൻ്റെ ആരാണ് മാനേജിംഗ് ഡയറക്ടർ, ഒരു ലെറ്റർ പോലെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ദ ഫാമിലി ഓഫ് പ്രൗഡ് നിക്കോൺ ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പേപ്പറുകൾ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് തുറന്ന് നോക്കാം. ഉള്ളിലേക്ക് തുറന്ന് നോക്കുന്നതിന് മുമ്പ് പേപ്പറുകൾ സൈഡിലേക്ക് മാറിയിരുന്നുള്ളൂ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് ഈ ഒരു കവറും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ കാലിയാണ്. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒരു കാലിയായിട്ടുള്ള ഏരിയ ആദ്യം കാണിച്ചു തരുന്നത്. എന്തായാലും അവിടെ ഒന്നും ഇല്ല അൺബോക്സ് ചെയ്ത് നോക്കാൻ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കൂടെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പെട്ടി തുറന്നപ്പോഴും ആദ്യവും ഇതുപോലെ ഇരിക്കുകയായിരുന്നു, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വരുന്നത് നിക്കോണിൻ്റെ ഒരു സ്ട്രാപ്പാണ്. നമുക്ക് കഴുത്തിലിടാം. ഞാനിത് കയ്യിൽ ചുറ്റിക്കൊണ്ടാണ് നടക്കാറുള്ളത്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ക്യാനൻ്റെ ഒരു ക്യാമറ കയ്യിൽ ഞാൻ അതിൻ്റെ സ്ട്രാപ്പ്, നെക്ക് ബാൻഡ്
അല്ലെങ്കിൽ സ്ട്രാപ്പ് എന്ന് പറയുന്ന സാധനം കയ്യിൽ ചുറ്റിക്കൊണ്ടാണ് ഞാൻ നടക്കാറുള്ളത്. അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നിക്കോണിൻ്റെ സ്ട്രാപ്പ് ആണ്. ബാക്കി അൺബോക്സിങ് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കൈ ഒഴിവാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്ട്രാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിക്കോണിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്ട്രാപ്പ് അത് കണ്ടില്ലേ, അതല്ല ഇത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാപ്പാണ് ഉള്ളത്. പിന്നെ ഇതുപോലെയുള്ള ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് കഷ്ടപ്പെട്ട് ക്യാമറയിൽ കെട്ടി വെച്ചായിരുന്നു, ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വീണ്ടും എടുത്ത് കൂണ്ടതിട്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഉള്ള ഒരു സംഭവമാണ് എന്താ, ഇത് USB കേബിളാണ്. USB കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് USB ടൈപ്പ് B ആണ്. ഇനി ഈ ക്യാമറയെക്കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെക്കുറിച്ച് ഗുണങ്ങളൊന്നും പറയാൻ തുടങ്ങിയില്ല അല്ലേ, ഗുണങ്ങളൊന്നും പറയാൻ തുടങ്ങാത്ത സ്ഥിതിക്ക് ഡൗൺ സൈഡ് ഇപ്പോഴേ പറയണം. എന്നാലും പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൈപ്പ് ബി കേബിളാണ്. ഈ ക്യാമറ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് September 2018 അന്ന് ടൈപ്പ് സി ഉണ്ടായിരുന്നു, ഇവർക്ക് വേണമെങ്കിൽ ടൈപ്പ് സി യൂസ് ചെയ്യായിരുന്നു. എന്നാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള ചാർജിങ് നടക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഉള്ളത് ടൈപ്പ് ബി കേബിളാണ്. ആ തുറന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്കോണിൻ്റെ P1000 കേബിള്. പിന്നെ എപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ കിറ്റിൽ കിട്ടിയേക്കുന്ന USB ടൈപ്പ് ബി കേബിൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, വേറെ USB ടൈപ്പ് ബി കേബിൾസ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി കാണാം, നമ്മുടെ സാധാരണ USB കേബിൾ പോലെയല്ല ഇവിടെ ഇതിനൊരു എന്താ പറയുക, ഇതിനെന്താ പറയുക, നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പിടിച്ചാൽ കണ്ടില്ലേ ദിസ് ഉണ്ട. അപ്പോൾ ഈ ഉണ്ടെന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, വെച്ചാൽ ടെക്നിക്കൽ ഉണ്ട. ഇതെന്താണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഈ സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് എനിക്ക് പറയാൻ അറിയുള്ളൂ. അപ്പം നമ്മുടെ ചാർജിങ് കേബിൾ അഥവാ USB കേബിൾ മാറ്റി വെച്ചേക്കാം. പിന്നെ വരുന്നതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ബാറ്ററിയാണ്, ഒരു DSLR ടൈപ്പ് ഓഫ് ബാറ്ററി അല്ല. ഞാനിതുവരെ ക്യാമറയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ, ക്യാമറയെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ EN EL 20A ആണ്. 7.2 watt 1110, അതായത് 1210 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററി. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാപ്പും ബാറ്ററിയൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി എടുത്ത് വയ്ക്കാം, എന്നിട്ട് അടുത്ത എന്താ സംഭവിക്കുന്നതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. പിന്നെ വരുന്നതാണ് അപ്പോൾ ദേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇരുന്നത്, കുറച്ച് വൃത്തിയായിട്ടായിരുന്നു പാക്കിങ്. ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ. ചാർജിങ് അഡാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ക്യാമറയുടെ കൂടെ ഒരു ബാറ്ററി ഇട്ട് ചാർജ് ചെയ്യാവുന്ന ഒരു സംഭവമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് അഡാപ്റ്റർ, അതുപോലെ ഇവിടെ ബാബാ ഇത് ഈ ഒരു ചാർജിങ് കേബിളാണ്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി ക്യാമറയിലേക്ക് കുത്തി വേണം ചാർജ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് അഡാപ്റ്ററാണിത്. എനിക്ക് തോന്നുന്നു ഇത് 12 watt അഡാപ്റ്റർ ആണെന്ന് തോന്നുന്നു. 12 watt അഡാപ്റ്റർ ആയിരിക്കണം. അപ്പം ദേ ഇനി വരുന്നതാണ് ഒരു കുഞ്ഞിപ്പെട്ടി, വലിയ പെട്ടിക്കകത്ത് ഒരു കുഞ്ഞിപ്പെട്ടി. ഈ കുഞ്ഞിപ്പെട്ടിക്കകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെൻസ് ഹുഡാണ്. അതായത് നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ സൈഡിൽ നിന്നുള്ള ഗ്ലെയർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലെൻസ് ഹുഡ്. അപ്പോൾ നിങ്ങളിത് ക്യാമറ ഓൺലൈനാണ് ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കടയിൽ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഹുഡ് മേടിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ കൂടെ ഓൾറെഡി ഉണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെൻസിൻ്റെ റേഡിയസ് അല്ല എന്തോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77 mm ആണ്. 77 mm ഒരു ഹുഡാണുള്ളത്. അപ്പോൾ ഫിൽറ്റർ മേടിക്കുമ്പോഴും 77 mm മേടിക്കുക. ഞാൻ എന്തായാലും ഒരു UV ഫിൽറ്റർ, ഒരു സാധാരണ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള, ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഒരു ബ്രാൻഡ് ഒസാക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 77 mm ഒരു യു വി ഫിൽറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. യു വി ഫിൽറ്റർ പ്രത്യേകിച്ച് UV ഫിൽറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടും അത് ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ടിരുന്നോളും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ടിരിക്കുന്ന സംഭവമാണ് ഈ ലെൻസ് ഹുഡും. അപ്പോൾ ലെൻസ് ഹുഡ് ഉണ്ട്, നമുക്ക് ലെൻസ് ഹുഡ് എന്തായാലും ഇപ്പോൾ തന്നെ എടുക്കേണ്ടി വരും. എന്നാലും പെട്ടിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. ഇതേ പോകുന്നു, ഇതേ പോകുന്നു നമ്മുടെ കോമൺ കിങ് ഫിഷർ സൗണ്ട് കേൾക്കായിരിക്കുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നല്ല കാക്കയുടെ കരച്ചിലും കിളികളുടെ കരച്ചിലും എല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. ഡിസ്റ്റർബൻസ് ആണെന്ന് വിചാരിക്കരുത്. സാറല്ല നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുമ്പം
അതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കോളൂ. ബേഡിംഗ് ആണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ പ്ലാസ്റ്റിക് കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെയും പല സമയത്തും പറഞ്ഞിട്ടുള്ള പോലെ, നമ്മുടെ നേരത്തെ അൺബോക്സിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, ഇതൊന്നും ഇവിടെ ഇട്ടിട്ട് പോകരുത്. ഒന്നെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കുക. സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻ്റി പീരീഡ് കഴിയുന്നവരെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും എന്തായാലും. അതിന് ശേഷം ചിലപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്യാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലാതെ വെറുതെ കൊടുക്കരുത്. അതിപ്പോൾ ഇവിടെ തന്നെ ഞാൻ നിങ്ങളുടെ മനോഹരമായ ഈ ഒരു സൈഡ് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാരി തീരാത്ത അത്രയും പ്ലാസ്റ്റിക് കൂടുകൾ, അതിനേക്കാളും ഒരുപാട് കുപ്പികൾ. ഇപ്പോൾ തന്നെ എനിക്കറിയാമല്ലോ, ഞാനിവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്, തണുപ്പുണ്ട്, നല്ല ചുറ്റും വെയിലുള്ളപ്പോൾ തന്നെ ഇവിടെ തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളമടിക്കാനൊക്കെ തോന്നുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമടിച്ചിട്ടൊക്കെ പോവാം. പക്ഷേ എന്നിട്ട് അവരിവിടെ കുപ്പിയും കളഞ്ഞിട്ട് പോകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു തവണ വരുമ്പോൾ കളയുന്ന ഒരു കുപ്പിയായിരിക്കും. ഒരു പ്ലാസ്റ്റിക് കുപ്പി കളഞ്ഞതുകൊണ്ട് എന്താ ഇപ്പം എന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങോട്ടൊന്ന് നോക്കണം, ഇഷ്ടം പോലെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് ഒരിക്കലും ഒരു വില്ലനാകുന്നില്ല. വില്ലനാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഉപേക്ഷിച്ച് അതൊരു മലിനീകരണം അതെ പ്ലാസ്റ്റിക് മലിനീകരണം ആകുമ്പോൾ മാത്രമാണ് ഇതൊരു വില്ലനാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണുള്ളത്. ഇപ്പോൾ ഇതൊക്കെ പൊതിഞ്ഞു വയ്ക്കാൻ തന്നെ പ്ലാസ്റ്റിക് വേണം. അതുകൊണ്ട് പ്ലാസ്റ്റിക് കളയാതിരിക്കുക, കത്തിക്കാതിരിക്കുക. സോൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവരും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു മിഠായി കടലാസ് ആണെങ്കിൽ തന്നെ മിഠായി കഴിച്ചിട്ട് കളയും. ആ ഒരു ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ അതൊക്കെയാണ്. ഇനി നമ്മുടെ ഈ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? ഒരൊറ്റ സംഭവം മാത്രമേ ബാക്കിയുള്ളൂ, അത് നമ്മുടെ ക്യാമറയാണ്. അതും കൂടി ഞാനിങ്ങനെ എടുക്കാം. പ്ലാസ്റ്റിക് കൂടി ഞാൻ തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇനി പോകുമ്പോൾ ഇനി പറക്കി എടുത്തുകൊണ്ട് പോകും കേട്ടോ. അതിനുശേഷം ഇതാ ഇപ്പോൾ ഈ ബോക്സ് ഇങ്ങനെ ചിരിച്ച് കാണിക്കാം. ഇനി ക്യാമറ എടുത്ത് ഇങ്ങോട്ട് കാണിച്ച് പിന്നെ അവിടെ വെച്ച് കാണിച്ച് ആംഗിൾ സിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായത് കൊണ്ടാണ്. ഇതേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് സ്പഞ്ചി ടൈപ്പ് ഓഫ് സാധനം വെച്ച് ക്യാമറയുടെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് വരുന്ന ഭാഗമാണ്. കണ്ടില്ലേ, ലെൻസ് വരുന്ന ഭാഗമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാമറയുടെ ഷേപ്പിൽ ക്യാമറ എങ്ങോട്ട് ഇളകാതെ ഇരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാർഡ്ബോർഡുകൾ യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഇങ്ങനെ എടുക്കാം. ഇതാണ് ക്യാമറ. ഇതുപോലെ തന്നെ പൊതിഞ്ഞാണ് വെച്ചിരുന്ന, ഇതിലും മനോഹരമായിട്ട് പൊതിഞ്ഞാണ് വെച്ചിരുന്നതെന്ന് എനിക്കറിയാം. ഇതാണ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ബോക്സിൻ്റെ അകത്തെ അവസ്ഥ, അല്ലെങ്കിൽ അകത്തെ ഡിസൈൻ. അവസ്ഥ എന്ന് പറയുന്നത് ശരിയല്ല, ഇതാണ് അതിൻ്റെ അകത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ സംഭവം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കണ്ടില്ലേ, ഒരു ലെൻസ് ക്യാപ്പ്. ഒരു ലെൻസ് ക്യാപ്പിൽ നിക്കോൺ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീസ്റ്റായിട്ടുള്ള ക്യാമറ. സാധാരണ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു പോയോ? ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ, അങ്ങനെയൊന്നും പറയാം, എനിക്ക് അറിയത്തില്ല, കുറച്ച് സിമ്പിളാണ്, ശരിയാണ്. എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ നിക്കോൺ P1000. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണോ അല്ലെങ്കിൽ DSLR ആണോ മിററർലെസ് ആണോ എന്ന് ചോദിച്ചാൽ, ഇതൊന്നും അല്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു നല്ലൊരു വലിപ്പമുള്ള നല്ല സൈസുള്ള ഒരു ബീസ്റ്റായിട്ടുള്ളൊരു ക്യാമറയാണ് നമ്മുടെ നിക്കോൺ P1000. ഇനി P1000 കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ക്യാമറയെ ഒന്ന് ക്ലോസപ്പ് ആയിട്ട് കാണാം. പൊതുവേ രണ്ട് തരം ക്യാമറകളാണ് കുറച്ച് നാളുകൾ മുമ്പ് വരെ, അല്ലെങ്കിൽ കുറേ നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. അതായത് എനിക്കും ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് സോണിയുടെ Sony DSC-D530 എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ക്യാമറ. ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്, കേടായിട്ടിരിപ്പുണ്ട്. അപ്പം അതാണ് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്ന് പറയുന്ന ചെറിയ ക്യാമറകൾ. അതിനെ പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ടുള്ള സെറ്റിങ്സുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ യൂസിനോ ഒന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ഹോബീസിന് അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് എടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ക്യാമറകൾ. അതിൽ നിന്നും വ്യത്യസ്തമാണ് DSLR, പിന്നെ വന്ന മിററർലെസ് എന്ന് പറയുന്നതും. അത് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടും, പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ക്യാനൻ്റെ 1300D 1300D എന്ന് പറയുന്നത് ഒരു ബിഗിനർ ലെവൽ DSLR ആയിരുന്നു. അതല്ലാതെ പ്രൊഫഷണലായിട്ടുള്ള DSLR ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ, അതായത് ഈ കാണുന്ന സാധനത്തിന് നമ്മൾ ശരിക്കും പറയുന്നത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്നല്ല, ഇതിന് പറയുന്നത് ബ്രിഡ്ജ് ക്യാമറ എന്നാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ നിന്നും ഡി എസ് എൽ ആറിലേക്കോ അല്ലെങ്കിൽ മിററർലെസ്സിലേക്കോ ഉള്ള ഒരു പാലത്തിൽ നിൽക്കുന്ന ടൈപ്പ് ക്യാമറയാണ് ഈ ബ്രിഡ്ജ് ക്യാമറ. അതായത് ഇത് അതാണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, ഇതാണോയെന്ന് ചോദിച്ചാൽ ഇതുമല്ല. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ടും അല്ല, ഡി എസ് എൽ ആറോ മിററർലെസ്സോ അല്ലാത്ത ഒരു പ്രത്യേക തരം ക്യാമറയാണിത്. പക്ഷേ മറ്റ് ബ്രിഡ്ജ് ക്യാമറകൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു വലിയ 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 പ്രത്യേകതയുണ്ട്. ആ വലിയ പ്രത്യേകത കണ്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ ക്യാമറ മേടിച്ചതെങ്കിലും അത് തന്നെ ആദ്യമേ പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 mm സൂം എന്ന് പറയുമ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെലി ലെൻസുകൾ യൂസ് ചെയ്തിരുന്നവർക്ക് അറിയാൻ പറ്റും 3000 mm സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയൊരു സൂമാണെന്നുള്ളത്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ക്യാമറയിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ലെൻസ് എന്ന് പറയുന്ന ക്യാനൻ്റെ 55-250mm, അതായത് 55 mm തൊട്ട് 250 mm വരെ സൂമിംഗ് ഉള്ള ക്യാമറയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലെൻസായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 280mm വീഡിയോസായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ ഈ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ 250നേക്കാൾ എത്രത്തോളം മടങ്ങ് വലുതായിരിക്കും 3000mm സൂം എന്ന് പറഞ്ഞാൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള ഒരു ക്യാമറയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവന് ഇത്ര വലിയ വലിപ്പമുള്ളത്. ഒരു ഡി എസ് എൽ ആറിൻ്റെ സൈസുണ്ട്, അല്ലെങ്കിൽ മേ ബി ഒരു ഡി എസ് എൽ ആറിനേക്കാൾ സൈസുണ്ട് നമ്മുടെ P1000. പല ആളുകൾ ഇത് മേടിച്ചതിന് ശേഷം പറഞ്ഞ കമൻറ്റുകൾ ഞാൻ ഓൺലൈൻ വായിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കുറേ നേരമില്ല സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഭയങ്കര വെയിറ്റ് ആണെന്നുള്ളതാണ്. സത്യമാണ്, ബ്രിഡ്ജ് ക്യാമറകളിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ക്യാമറയാണ് നമ്മുടെ P1000 ഇന്നുവരെ, അതായത് 2022 നവംബർ 21 വരെ പറയുകയാണെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ബ്രിഡ്ജ് ക്യാമറയും ഏറ്റവും വെയിറ്റ് കൂടിയ ബ്രിഡ്ജ് ക്യാമറയും ഇവനാണ്. 1.4 kg വെയിറ്റുള്ള ഒരു ബ്രിഡ്ജ് ക്യാമറയാണ് നമ്മുടെ P1000. ഞാൻ ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാമറയുടെ ഉള്ളിലെ സെറ്റിങ്സിനെ കുറിച്ചോ ഒക്കെയുള്ള വീഡിയോസ് പിന്നെ ചെയ്യാം. കാരണം ഞാൻ ക്യാമറ യൂസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിനുശേഷം ക്യാമറ എന്താണ് അല്ലെങ്കിൽ ക്യാമറയുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം എക്സാജറേറ്റ് ചെയ്യാതെ പ്യുവർലി എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അന്നേരം ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. പക്ഷേ ഞാനിപ്പോൾ ഈ ക്യാമറ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടാണ് ഇത്രയിരുന്നു പറയുന്നത്. എന്നാലും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24mm to 3000mm എന്ന് പറയുന്ന ഒരു സൂം റേഞ്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരെങ്ങനെയാണ് ഈ ഒരു റേഞ്ച് പിടിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അതിനെ കുറച്ച് ടെക്നോളജി അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴികൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ അത്രയും വലിയൊരു സെൻസർ അല്ല ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്യാമറയുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ റോ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ 4K Ultra HD വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ 1080p റെക്കോർഡിങ്ങിലാണെങ്കിൽ നമുക്ക് 60 fps സ്പീഡിൽ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതിന് 120 പോലെയുള്ള ഫ്രെയിം പെർ സെക്കൻഡുകളും അതായത് ഫ്രെയിം റേറ്റുകളും ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ കണ്ടത്. ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ പോകാം. പിന്നെ ഇവരിതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വേറൊരു കാര്യം വെച്ചിട്ടാണ്, മൂൺ ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. ചന്ദ്രനെ റെഡ് വാട്ടറിലെ ലാപ്പിങ്ങുകളും കൊക്കുകളും തമ്മിൽ ഭയങ്കര അടിയാണ്. എന്താണോ അവരുടെ ടെറിട്ടറി കയറി കാണും, അതാണ് ഈ ഒച്ച കേൾക്കുന്നത്. കമ്മിങ് ടു ദ പോയിൻ്റ്, നമുക്ക് മൂൺ ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ സംഭവം തന്നെ ആയിരിക്കാം, പക്ഷേ ഞാനങ്ങനെ ഐ എം നോട്ട് എൻ ആസ്ട്രോ ഫോട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകാശത്തെ സെലസ്റ്റിയൽ ബോഡീസിനെ ചന്ദ്രൻ ഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഒരു ദിവസം അതും ശ്രമിച്ചു നോക്കാം. പക്ഷേ ഞാൻ അതിനുവേണ്ടി നടക്കുന്ന ഒരാളല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേഡിങ്ങാണ്. ബേഡിങ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പല ക്യാമറകളിൽ നിന്നും ചിന്തിച്ച് അവസാനം ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സ്, കൂടുതൽ റീച്ച്, അതുപോലെ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ നോക്കുന്നത്. ഇമേജ് ക്വാളിറ്റി നേരത്തെ ഉണ്ടായിരുന്ന ഡി എസ് എൽ ആറിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആവത്തില്ല, ഐ നോ ഇറ്റ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റിയും റീച്ചും ഈ ഒരു പ്രൈസിൽ വന്നു കഴിയുമ്പോൾ
ദിസ് ഈസ് ആൻ അഫോർഡബിൾ ഓപ്ഷൻ ഫോർ മീ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്തിരിക്കുന്നത്. ക്യാമറയുടെ ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 3000mm എന്ന് പറയുന്നത് ഈക്വലൻ ടു 125x സൂമാണ്. നമുക്കിപ്പോൾ പല മൊബൈലുകളിലും 100x സൂമോ 500x സൂമോ അങ്ങനെ വരെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 125 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നല്ല ഒരു റേഞ്ച് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയായിരുന്നു. ഇവൻ്റെ വെയിറ്റ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആയിരുന്നിരിക്കാം. പക്ഷേ ഇതിന് തൊട്ട് താഴെയുള്ള P950, അതായത് ഇതിന് ശേഷം വന്നതാണ് നിക്കോണിൻ്റെ P950. പക്ഷേ അത് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന സ്പെക്കുകളാണ്. അവന് 1 kg അടുത്ത് അല്ലെങ്കിൽ 1 kg ഭാരം, ഭാരതത്തിൻ്റെ ഭാരം, അപ്പം 1 kg ഭാരമേ ഉള്ളൂ. ഇവനാണെങ്കിൽ 1.5 kg അടുത്ത് ഭാരമുണ്ട്. പിന്നെ ഹുഡും കൂടി ഇട്ടിട്ട് നമ്മൾ സ്ട്രാപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം 1.5 kg ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ക്യാനൻ്റെ 1300D യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂസർ ആയതുകൊണ്ട് നിങ്ങളെൻ്റെ പഴയ നീളമുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ബേഡിങ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാനിപ്പോഴും ആ ക്യാമറ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന് ചെറിയൊരു വെയിറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം സൂം ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോർവേഡ്, ഒരു മുമ്പോട്ടൊരു കനം കൂടുതൽ തോന്നുന്നുണ്ട്. ക്യാമറയുടെ 2 flaws ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞ് ഇനിയിപ്പം ചെയ്യുന്നില്ല, കാരണം നല്ല ഗുണങ്ങളുമുണ്ട്. എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും എനിക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല ഈ ക്യാമറയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഞാനൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സംഭവം ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, 3000mm സൂം. പക്ഷേ ഈ 3000mm സൂമിൻ്റെ കൂടെ ഇവരൊരു 4x ഡിജിറ്റൽ സൂമും കൂടി തരുന്നുണ്ട്. 3000mm എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സൂമാണ്. അതായത് മെക്കാനിക്കലായിട്ട് ലെൻസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിച്ച് സൂം ചെയ്യാൻ പറ്റുന്ന ദൂരമാണ്. ദൂരമല്ല, എന്താണ് ശരിക്കും ഈ മില്ലിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവും. എന്തായാലും അതാണ് 3000mm സൂം. അതിനപ്പുറത്തേക്ക് ഇവർ ഈ കിട്ടുന്ന ഇമേജിനെ ഒരു 4x, അതായത് 4 times കൂടി വലുതാക്കി നമുക്ക് സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി തരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സൂമിങ് കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് സൂം എന്ന് പറയുന്നത് 12000mm ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ ക്യാമറയിൽ 3000mm ഇമേജ് ക്വാളിറ്റി എങ്ങനെ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കരുത്. ഈ ഡിജിറ്റൽ സൂമിൻ്റെ കാര്യം ഒരിക്കലും വിചാരിക്കരുത്. അതൊക്കെ ഞാൻ ID ഷോട്ടിന് വേണ്ടി മാത്രമായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുക. എന്നാലും 3000 നല്ല ലൈറ്റിംഗ് ഉള്ളപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുന്നുമുണ്ട്, നല്ല വീഡിയോസ് കിട്ടുന്നുമുണ്ട്. 2 ദിവസത്തെ ഉപയോഗം കൊണ്ട് പറയുന്നതാണ്, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. പക്ഷേ ഡിജിറ്റൽ സൂമിൽ ആ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. എങ്കിലും നിങ്ങൾക്ക് അത്രയും അടുത്തേക്ക് സൂം ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടുണ്ട്. HDMI-ക്കും USB-ക്കും റിമോട്ട് കണക്ട് ചെയ്യാനും ഒക്കെയുള്ള പോർട്ടുകളുണ്ട്. പിന്നെ ബാക്കി കാണുന്ന സ്വിച്ചുകളെക്കുറിച്ചും ക്യാമറ മോഡുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഫോട്ടോ മോഡുകളെക്കുറിച്ചും ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ടിൽറ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രീനാണ്. ഇതിൻ്റെ വ്യൂ ഫൈൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ്. അത് തീർച്ചയായിട്ടും ഒരു പോയിൻ്റ് ആൻഡ് ഷൂട്ട് ടൈപ്പ് ഓഫ് ക്യാമറയിൽ ഒരിക്കലും മിറർ യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ഫൈൻഡർ ഉണ്ടാവാൻ സാധ്യതയില്ല. വ്യൂ ഫൈൻഡറേ ഉണ്ടാവാൻ സാധ്യതയില്ല. ബ്രിഡ്ജ് ക്യാമറകളിലാണ് വ്യൂ ഫൈൻഡർ ഉള്ളത്. സാധാ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലും ഈ വ്യൂ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, സ്ക്രീൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റിങ് വന്നിട്ടുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റിങ് എന്ന് പറയാൻ കാരണം ഇത് വെച്ച് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ ഇതുപോലെയുള്ള ഒരു ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ ലെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോക്കസ് ആയിരിക്കും. പക്ഷേ ഇതിന് ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിൽ അങ്ങനെയാണ്, ഫിക്സഡ് ആയിട്ടുള്ള ലെൻസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേറെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഇല്ല, നമുക്ക് ലെൻസ് മാറ്റി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് മാനുവലായിട്ട് സൂം ചെയ്യാനും പറ്റത്തില്ല. നമുക്കിവിടെ ഒരു സ്വിച്ച് കാണാം, ആ സ്വിച്ചിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സൂമിന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ഈ ഒരു സൈഡിൽ ഇവിടെയും ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്, ഇതും സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് വേറെ പല കാര്യങ്ങൾക്കും, പല കാര്യമല്ല വേറെ ഒരു കാര്യത്തിനും യൂസ് ചെയ്യാം. അതായത് നമുക്ക് മാനുവൽ ഫോക്കസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇവിടെ വേറൊരു സ്വിച്ച് ഉണ്ട്, ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഉടനെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോ എന്നൊന്നും പറയുന്നില്ല, ഞാൻ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ P1000. അവിടെ ലാപ്പിംഗ് ഉണ്ട്, ട്രീപ്പൈ ഉണ്ട്, കുറേ ഇഗ്രറ്റ്സ് നടപ്പുണ്ട്.
ഇനി ഇവരെയൊക്കെ നമുക്കൊന്ന് കാണണ്ടേ? ഇത് കാര്യം പറഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണെങ്കിലും നമ്മുടെ പരിപാടി ബേഡിങ്ങും വൈൽഡ് ലൈഫും ആയതുകൊണ്ട് നമുക്ക് പക്ഷികളെ കാണാതെ പോകാൻ പറ്റുമോ? 5 മാസത്തിന് മേലെയായി ഞാനിപ്പോൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്, ഇനി ഞാനെങ്കിലും പോകത്തില്ല. അപ്പോൾ നമുക്കിനി ക്യാമറ കൊണ്ട് ബേഡിങ്ങിന് ഇറങ്ങിയാലോ? പക്ഷേ വിശദമായിട്ടുള്ള ബേഡിങ് ഒന്നും കാണില്ല, ചെറിയ രീതിയിൽ.